പരിസ്ഥിതി ലോല പ്രദേശങ്ങളുടെ അന്തിമ വിജ്ഞാപനം ഇറങ്ങിയാൽ വരാൻ പോകുന്ന വലിയ നിയന്ത്രണങ്ങൾ ആണെന്നാണ് വിലയിരുത്തൽ. നിലവിലുള്ള നിർദ്ദേശങ്ങൾ അനുസരിച്ച് ഇടുക്കിയെ വൻ പ്രതിസന്ധിയിലേക്കായിരിക്കും നിയന്ത്രണങ്ങൾ നയിക്കുക. ഖനന പ്രവർത്തനങ്ങൾക്ക് സമ്പൂർണ്ണ നിരോധനം വരുന്നതോടൊപ്പം കെട്ടിട നിർമ്മാണം, ടൗൺഷിപ്പ് വികസനം തുടങ്ങിയവയ്ക്കടക്കം നിയന്ത്രണം ഉണ്ടാകും. പരിസ്ഥിതി ലോല മേഖലകളിൽ മണൽ ഖനനം ഉൾപ്പെടെയുള്ള എല്ലാ ഖനനങ്ങൾക്കും നിരോധനമുണ്ട്. നിലവിലുണ്ടായിരുന്ന ഖനനങ്ങൾ അന്തിമ വിജ്ഞാപനം ഇറങ്ങി 5 വർഷത്തിനുള്ളിലോ ഖനന കരാർ കാലാവധി അവസാനിക്കുമ്പോഴോ ഇതിലേതാണോ ആദ്യം വരുന്നത് അതിനനുസരിച്ച് നിർത്തണം. ഇതോടൊപ്പം മലിനീകരണ നിയന്ത്രണ അതോറിറ്റികൾ ചുവപ്പ് വിഭാഗത്തിൽ അടയാളപ്പെടുത്തിയ വ്യവസായങ്ങൾ അനുവദിക്കില്ല. ഓറഞ്ച് വിഭാഗത്തിലെ വ്യവസായങ്ങൾക്ക് നിയന്ത്രണങ്ങളോടെ പ്രവർത്തിക്കാം. കെട്ടിട നിർമ്മാണം, ടൗൺഷിപ്പ് വികസനം തുടങ്ങിയവയ്ക്ക് നിയന്ത്രണമുണ്ട്. 20,000 ചതുരശ്ര മീറ്ററോ അതിനു മുകളിലോ വിസ്തീർണമുള്ള കെട്ടിടങ്ങൾ, 50 ഹെക്ടറോ അതിനു മുകളിലോ അല്ലെങ്കിൽ 1,50,000 ചതുരശ്ര മീറ്ററോ നിർമ്മാണ സ്ഥലമുള്ള ടൗൺഷിപ്പുകൾ എന്നിവ നിർമ്മിക്കാനാകില്ല. പരിസ്ഥിതി ആഘാത പഠനം അനുസരിച്ച് പുതിയ ജലവൈദ്യുത പദ്ധതികൾ അനുവദിക്കൂ. വീടുകളുടെ അറ്റകുറ്റപ്പണി, വിപുലീകരിക്കൽ, നവീകരണം, വസ്തുവിൽക്കൽ തുടങ്ങിയവയ്ക്ക് നിലവിൽ തടസ്സമില്ല. ജില്ലയിലെ ഭൂരിഭാഗം വില്ലേജുകളും പട്ടികയിൽ ഉൾപ്പെടുമ്പോൾ അതീവ ആശങ്കയോടുകൂടി തന്നെയാണ് മലയോര ജനത വിജ്ഞാപനത്തെ നോക്കിക്കാണുന്നത്. ഈ ആശങ്കകൾ ദൂരീകരിക്കുന്നതിന് അധികൃതർ അടിയന്തര ഇടപെടൽ നടത്തണമെന്നാണ് ഉയരുന്ന ആവശ്യവും. ന്യൂസ് ബ്യൂറോ ഉടുമ്പൻചോല.